നമസ്കാരം. കരുവന്നൂർ ബാങ്കിലേത് ഒരു കുംഭകോണമാണെന്ന് പറയാതെ വയ്യ. വായ്പ നൽകിയത് തിരുവനന്തപുരം മുതൽ വയനാട് വരെയാണ്. ബിനാമി ഇടപാടുകളിലൂടെ ജീവനക്കാർ മാത്രം തട്ടിയെടുത്തത് 110 കോടിയിലധികമാണ്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്കിംഗ് കുംഭകോണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഒത്താശയോടെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി മറികടന്ന് വായ്പകൾ നൽകിയും ജില്ലാ ബാങ്കിൽ നിന്നുള്ള ഓവർ ഡ്രാഫ്റ്റുകളുടെ മറവിലും നടന്നത് 1000 കോടിയോളം വരുന്ന വൻ തട്ടിപ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിൻ്റെ പ്രവർത്തന പരിധി മറികടന്ന് വയനാടും തിരുവനന്തപുരവും എറണാകുളവും അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ളവരുടെ പേരിൽ വ്യാജരേഖ ഉപയോഗിച്ച് വായ്പകൾ നൽകി. എല്ലാം നടന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും അറിവോടെ തന്നെയായിരുന്നു. CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിക്ക് തട്ടിപ്പ് വിവരം അറിയാമായിരുന്നുവെങ്കിലും അത് മറച്ചുവെച്ച് കൂടുതൽ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുകയായിരുന്നു. ബാങ്കിന്റെ മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ MK ബിജു, മുൻ സീനിയർ അക്കൗണ്ടന്റ് CK ജിൽസ്, കമ്മീഷൻ ഏജന്റ് AK ബിജോയ്, സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടന്റ് റജി അനിൽ, ഇടനിലക്കാരൻ കിരൺ എന്നിവർ നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളാണ്. ജീവനക്കാർ മാത്രം ബിനാമി ഇടപാടുകളിലൂടെയും തിരിമറിയിലൂടെയും 111.20 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് ബിസിനസ്സുകാർക്ക് പണമിറക്കാനായിരുന്നു ഈ തട്ടിപ്പുകൾ നടത്തിയത്. മതിയായ ഈടില്ലാതെ മാനേജർ ബിജുവും റെപ്കോ കളക്ഷൻ ഏജന്റ് ബിജോയും ചേർന്ന് 21 കോടിയും, അക്കൗണ്ടന്റായിരുന്ന ജിൽസ് 5.73 കോടിയും, ബിജോയ് 35.65 കോടിയും, കേസിൽ പ്രതി ചേർത്ത കിരൺ 33.268 കോടിയും തിരിമറി നടത്തിയെന്നാണ് വിവരം. എന്നാൽ ബാങ്ക് സെർവറുകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ കണക്കുകൾ കൂടി കണ്ടെത്തിയാൽ ഇത് ഇനിയും വർദ്ധിക്കുകയുള്ളൂ. വായ്പാ ഇനത്തിലായിരുന്നു ഏറ്റവും വലിയ തിരിമറി നടന്നത്. ബ്രാഞ്ച് മാനേജറുടെയും സെക്രട്ടറിയുടെയും മേൽനോട്ടത്തിൽ പ്രസിഡന്റിന്റെ അറിവോടെ 10% കമ്മീഷൻ കൈപ്പറ്റിയാണ് വഴിവിട്ടും പ്രവർത്തന പരിധി വിട്ടും വായ്പകൾ നൽകിയത്. 279 പേർക്ക് ഇത്തരത്തിൽ നൽകിയ വായ്പ മാത്രം 170 കോടിക്ക് മുകളിൽ വരും. തിരിച്ചറിയൽ രേഖ തിരുത്തിയാണ് പ്രവർത്തന പരിധിക്ക് പുറത്തേക്കുള്ള അക്കൗണ്ടിലേക്ക് കോടികൾ മാറ്റിയത്. ബ്രാഞ്ച് മാനേജറായ ബിജു പ്രസിഡന്റിന്റെ ഒപ്പിട്ടും വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. ഒരംഗത്തിന് അനുവദിക്കാവുന്ന പരമാവധി വായ്പ 50 ലക്ഷമാണ്. ഇത് പരിഗണിക്കാതെയാണ് വായ്പകൾ നൽകിയിരിക്കുന്നത്. വിഷ്ണു വലിയങ്ങാട്ടിൽ ഇരിങ്ങാലക്കുട എന്നാണ് ബാങ്കിലെ മേൽവിലാസമെങ്കിൽ വായ്പാ ഫയലിൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയാണ്. തിരുവനന്തപുരം സ്വദേശിയായ ജീവൻ RP എന്നയാൾക്കും വായ്പ നൽകിയിട്ടുണ്ട്. എറണാകുളം, ആലുവ എന്നിവിടങ്ങളിലുള്ളവർക്കും 50 ലക്ഷം എന്ന വായ്പാ പരിധി ലംഘിച്ച് പണം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രധാന ബ്രാഞ്ചും 5 ശാഖകളും എക്സ്റ്റൻഷൻ കൗണ്ടറും സൂപ്പർ മാർക്കറ്റുകളും നീതി മെഡിക്കൽസും റെപ്കോ വ്യാപാരവും അടങ്ങുന്ന ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ 450 കോടിയുടെ നിക്ഷേപമാണുള്ളത്. എന്നാൽ ജില്ലാ ബാങ്കിൽ നിന്നുള്ള ഓവർ ഡ്രാഫ്റ്റുകളുടെയും മറ്റും മറവിൽ നടന്ന തട്ടിപ്പിൽ വായ്പാ കുടിശ്ശിക 68.78% റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമുള്ള 2 വർഷത്തെ കണക്കുകളിൽ ഇത് ഇനിയും ഉയർന്നേക്കും. തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഏജൻസികളുടെ പരിശോധന വേണം. ബാങ്ക് സെർവറിന്റെ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്ന ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്നും ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്നും ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിൽ കുംഭകോണം തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നത്. പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു മുൻ മന്ത്രിക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമൈനുസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമൈ ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.